സാമൂഹ്യ പ്രവർത്തകനും മുഖം ബി പി മൊയ്തീൻ സേവാമന്ദിറിന്റെ രക്ഷാധികാരിയുമായിരുന്ന രവീന്ദ്രൻ പരങ്കുറയുടെ 8-ാം ചരമവാർഷികവും രവീന്ദ്രൻ പരങ്കുറ മാനവ സേവാ പുരസ്കാരദാനവും സേവാമന്ദിറിൽ നടന്നു. സാമൂഹ്യ പ്രവർത്തകനും ബി പി മൊയ്തീൻ സേവാമന്ദിർ രക്ഷാധികാരിയുമായിരുന്ന രവീന്ദ്രൻ പരങ്കുറയുടെ 8-ാം ചരമവാർഷികവും മാനവ സേവാ പുരസ്കാരദാനവുമാണ് സേവാമന്ദിർ ഹാളിൽ നടന്നത്. നിസ്വാർത്ഥമായ സാമൂഹ്യ പ്രവർത്തനത്തിന് ബി പി മൊയ്തീൻ സേവാമന്ദിർ ഏർപ്പെടുത്തിയ രവീന്ദ്രൻ പരങ്കുറ മാനവ സേവാ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായത് കണ്ണൂർ സ്വദേശിയായ വി ആർ വി ഏഴോമാണ്. ചടങ്ങിൽ വി ആർ വി ഏഴോമിന് ഹമീദ് ചേന്നമംഗലൂർ പുരസ്കാരം സമർപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർക്കെല്ലാം മാതൃകയായിരുന്നു രവീന്ദ്രൻ പരങ്കുറ എന്ന് ഹമീദ് ചേന്നമംഗലൂർ അനുസ്മരിച്ചു. ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയായിരുന്ന രവീന്ദ്രൻ പരങ്കുറയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് വി ആർ വി ഏഴോ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പെട്രോമെക്സും 30 പഠിതാക്കളും ഒരു പ്രവർത്തകനും എന്ന കേന്ദ്രാധിഷ്ഠിത പരിപാടി കേരളത്തിൽ പരാജയപ്പെട്ടപ്പോൾ കാൻഫെഡും എസ് ആർ സിയും ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. കേരളം ബഹുജനങ്ങളിൽ സാക്ഷരരാണ്, വിദ്യാഭ്യാസമുള്ള പ്രദേശമാണ്, നിരക്ഷരരെണ്ണം കുറവാണ്. ഈ പഠിച്ച ആളുകൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാത്തവരെ പഠിപ്പിച്ചുകൂടെ എന്നൊരു ഐഡിയ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗദ് ടീച്ചർ പുരസ്കാര ജേതാവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ബി അലി ഹസൻ, എ എം ജമീല, എ കെ സിദ്ദീഖ്, ദാമോദരൻ കോഴഞ്ചേരി, ഇന്ദിര തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.